ഹലോ, നമുക്കിന്നൊരു സ്പെഷ്യൽ കാഴ്ചാർ ഉണ്ടാക്കുക. ഇത് പാലക്കാട് സ്പെഷ്യലാണ്. ഇതെൻ്റെ സിസ്റ്ററിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഡ്ഡലി, നെയ്ച്ചോറ്, പാലക്കാട് ബിരിയാണി, ഇതിൻ്റെ ഒക്കെ ഒപ്പം നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു കാഴ്ചാർ ഉണ്ടാക്കിയെടുക്കാം. കാഴ്ചാറെന്ന് പറയുമ്പോൾ പാലക്കാട്ടുകാർക്കൊക്കെ നന്നായി അറിയണമായിരിക്കും. പാലക്കാട്ടിലത്തെ ബിരിയാണിൻ്റെ കൂടി നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കണ ഒരു കറിയാണ് കേട്ടോ. പരിപ്പും കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളൊരു കുക്കർ വെച്ചിട്ടുണ്ട് ഇവിടെ. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ. നെയ്യ് ഇട്ട് കൊടുത്ത പ്രത്യേകമാണ് കേട്ടോ. വെളിച്ചെണ്ണയാലും കുഴപ്പമില്ല. അപ്പോൾ നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുകയാണ്. അപ്പോൾ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഞാനിപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചേ ചേർത്തുള്ളൂ. ഒരു സ്പൂണ് പോലും തേച്ചില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ചെറിയ ജീരകം, വലിയ ജീരകം, പട്ട ഗ്രാമ്പ് ഏലക്ക. അപ്പോൾ പട്ട ഗ്രാമ്പൊക്കെ ഞാൻ ഓരോന്നും എടുത്തിട്ടുള്ളൂ. പട്ട കണ്ടിട്ട് രണ്ട് മൂന്ന് പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മുരിഞ്ഞു വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടാണ്. ഇനി ഇതിലേക്ക് പച്ചമുളകും ചെറിയുള്ളിയും ചതച്ച് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് പറയുമ്പോൾ നമ്മൾ ഈ കറിക്ക് എരിവിന് വേണ്ടത് ഇട്ട് കൊടുക്കുക. അതായത് ഇനി മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഈ പച്ചമുളകിൻ്റെ എരിവ് കേട്ടോ. കാരണം ഇതിട്ട് കൊടുക്കുക. ഞാൻ പച്ചമുളക് ഒരു പത്തെണ്ണം ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കാൽ സ്പൂണ് വേണ്ട അതിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു നുള്ള് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒരു നുള്ളിട്ടാൽ മതിയിട്ട് അധികം ആവരുത്. ഇനി ഇതിലേക്ക് നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ഇല്ലാത്തൊരു പുളി പുളി പിഴിഞ്ഞ് ഒഴിക്കുക. ഞാനപ്പോൾ ഇവിടെ ഉണക്കമാങ്ങയാട്ടോ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെള്ളത്തിൽ അരമണിക്കൂർ കുതിർത്ത് വെച്ച കടലപ്പരിപ്പും സാമ്പാർ പരിപ്പും ചേർത്താണ്. ഇത് ഞാനൊരു കാൽ ഗ്ലാസ് കടലപ്പരിപ്പും കാൽ ഗ്ലാസ് സാമ്പാർ പരിപ്പും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളിയും പിന്നെ നമ്മൾ പച്ചക്കറി ഏതാ ചേർക്കണം വെച്ചാൽ അത് കിഴങ്ങ്, കുമ്പളങ്ങ, വഴുതനങ്ങ, ഇതാണിപ്പോൾ ഞാൻ ചേർക്കണം. ഇനി നമുക്ക് വേണമെങ്കിൽ വാഴക്ക, മുരിങ്ങക്കായ ഒക്കെ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് ഇത് ഒരു വിസിൽ വരുന്ന നേരത്തെ ഓഫാക്കാം കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഈ തേങ്ങ ഞാൻ അരക്കണ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, കുറച്ച് തേങ്ങ മതിയിട്ട്, ഒരുപാട് തേങ്ങ വേണ്ട. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നന്നായി പേസ്റ്റായി അരയൊന്നും വേണ്ട കേട്ടോ. കറി ഇതാ വിസിലൊക്കെ വന്നു വെന്തു. ഇത് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ട് തുറന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് അരയരുത് കേട്ടോ തേങ്ങ. ഇനി ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ കറിയൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലൊന്നും ചെയ്യാനില്ല കേട്ടോ. കറി റെഡിയായേ. ഇത് നെയ്ച്ചോറിൻ്റെയൊക്കെ നല്ല ടേസ്റ്റാണ്. ബിരിയാണി, പാലക്കാട് ബിരിയാണി, നെയ്ച്ചോറ് ഇതിൻ്റെ ഒക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.